അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിച്ചാണ്. അപ്പം ഇന്ന് ഞാൻ വന്നിക്കുന്നതേ ഒരു ബ്രെഡ് കൊണ്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം അത് ഞാൻ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കി. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബ്രെഡിൻ്റെ അരികൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ്. എന്നിട്ടൊന്ന് നടുവിൽ മുറിച്ചെടുക്കുക. ഇതിൻ്റെ ഈ അരികു വെച്ചിട്ട് തന്നെ ഇതിന് പൊടി ഉണ്ടാക്കണം, ബ്രെഡിൻ്റെ പൊടി ഉണ്ടാക്കണം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു 10 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് മതി. മുറിച്ചെടുക്കുന്ന ഒരു പണിയുള്ളൂ. ഞാൻ അത് മുക്കി പൊരിക്കാനുള്ളൊരു മാവ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ചിരിക്കുന്നു. അതിലേക്കൊരു 2 സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടി, 1 സ്പൂണ് മൈദ, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്ക, നാട്ടിട്ടൊന്നുമില്ല. കോൺഫ്ലവറിൻ്റെ പൊടി ഇല്ലാച്ചെങ്കിൽ വിഷമിച്ചൊന്നും വേണ്ട, അരിപ്പൊടി ഇട്ടാലും മതി. അരിപ്പൊടി മൈദയും കൂടിയും കലക്കിയാലും മതി. അരിക് മുറിച്ച ഇതുകളുണ്ടല്ലോ, അതൊക്കെ പാടെ ഒന്ന് മിക്സിയുടെ ജാറിക്കിട്ട് പൊടിച്ചെടുക്കാം. ചട്ടിയിലിട്ടൊന്ന് ചൂടാക്കി എടുക്കണമെങ്കിൽ എടുക്കുക, എന്നാൽ റസ്ക് പൊടിയുടെ മാതിരി ഉണ്ടാവും. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ തന്നെ എടുക്കുകയാണ്. ഇനി അരികളും മുറിച്ചിട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കണമല്ലോ, അതിൽ ഈ ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ ഈ മാവിലൊന്ന് മുക്കിയിട്ട് അതിലിട്ടിട്ട് നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ എല്ലാ സൈഡും ഇങ്ങനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അതുപോലെ എല്ലാതും ഞാനിങ്ങനെ കോട്ട് ചെയ്തെടുത്തു. പെട്ടെന്നൊരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കടിയാണ്. ഒരു ബ്രെഡും കുറച്ച് എണ്ണയും മതി, വേറെ അധികം സാധനമൊന്നും വേണ്ട. ഇത് ഓരോന്നായിട്ടിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാം. നിറം മാറി ഒന്ന് ഇങ്ങനെ ചുമന്ന നിറയി വരുമ്പോൾ ഇങ്ങനെ തിരിച്ച് മറിച്ച് പൊരിച്ചിട്ട് അതേപോലെ മുതിഞ്ഞ് വരുമ്പോണ്ട് പാകത്തിൽ അതിൻ്റെ പുറം നല്ല മുരിഞ്ഞിട്ടും ഉള്ളിൽ നല്ല മായം ഉണ്ടാകും. അങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ അങ്ങനെ ഇനി ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ പൊരിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. ഇതാ ബ്രെഡ് പൊരിച്ചുന്ന പണി കഴിഞ്ഞു. ഇത് ചെറിയ ചട്ടിയാകൊണ്ട് ഞാൻ 3 കഷ്ണം ഇട്ടിട്ടാണ് പൊരിച്ചത്. വലിയ ചട്ടിയാണെങ്കിൽ 5 എണ്ണം 6 എണ്ണം ഒക്കെ ഇട്ട് പൊരിച്ചെടുക്കാം. ഒരു ബ്രെഡ് കൊണ്ട് തന്നെ ഒരു പാത്രം നിറയെ ഉണ്ടാക്കാം. ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയതാന്ന് നമുക്ക് തോന്നൂല, അത്രയും രുചിയുള്ള ഒരു സാധനമാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. മണിക്ക് നല്ല ചൂട് കട്ടനോടൊപ്പം ഒക്കെ തിന്നാൻ പറ്റിയൊരു സാധനം. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി, എല്ലാവർക്കും ഇഷ്ടമാകും. വലിയ ചിലവൊന്നുമില്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു 4 മണി പലഹാരമാണ്. അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ്. അപ്പം ഇനി അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.